ജമാഅത്തെ ഇസ്ലാമിയുടെ രണ്ടാമത്തെ ഹൃദയങ്ങളിലേക്ക് ഒരു യാത്രയിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത്. സുൽത്താൻ ബത്തേരി പരിപാടി സംസാരിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ പരിപാടിയാണ് ഇവിടെ നെടുവണ്ണൂരിൽ നടക്കുന്നത്. ഈ സമയത്ത് നിങ്ങളോട് എന്താണ് പറയേണ്ടത്, എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് പകർന്നു നൽകേണ്ടതെന്ന് ഞാൻ ഓർത്തു നോക്കുകയായിരുന്നു. എൻ്റെ ഞാൻ ഗുരുതുല്യനായി സ്നേഹിക്കുന്ന അത്ര ലോകത്തെ ജീനിയസ് ആയിട്ടുള്ള ശ്രീ ഒ അബ്ദുറഹ്മാൻ സാറിനോട് ഞാൻ ചോദിക്കുകയായിരുന്നു, സാർ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക എന്ന്. അദ്ദേഹത്തിൻ്റെ വിനയം നിറഞ്ഞ മറുപടി എന്നെ ഏറെയധികം എനിക്ക് ആത്മവിശ്വാസം തരുന്നതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒന്നും മുന്നിൽ ഞാൻ ആരുമല്ല. വേണ്ടതെന്ന് ഞാൻ സാറിൻ്റെ അടുത്തിരുന്ന് ആലോചിക്കുകയായിരുന്നു. ഖ്യാതനായ ഉർദുകവി സർ മുഹമ്മദ് ഇക്ബാൽ പാടിയിട്ടുണ്ട്, ഞാൻ കാണിക്കയായി കൊണ്ടുവന്നതൊരു ചഷകം അതിലുള്ളതോ സ്വർഗ്ഗലോകത്ത് പോലും അസുലഭമേ, സ്വർഗ്ഗലോകത്ത് പോലും അസുലഭമായ സ്നേഹമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നെടുവണ്ണൂര് എന്നുള്ള ഈ മനോഹരമായ പ്രദേശത്ത് ഞാൻ ഇവിടുത്തെ കൂട്ടാലിട ബ്രാഞ്ചിൽ ജോലി ചെയ്യുമ്പോൾ ഇതിലെ കടന്നു പോയിട്ടുണ്ട്. ഒരു മാസമേ ഞാൻ ജോലി ചെയ്തിട്ടുള്ളൂ, പക്ഷെ ഈ സ്ഥലം എനിക്ക് വളരെ പരിചിതമായി തീർന്നതാണ്. സ്നേഹത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. കാരണം മനുഷ്യൻ മനുഷ്യനെ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ മനുഷ്യൻ മനുഷ്യനെ വേട്ടയാടുകയും മനുഷ്യനെ കശാപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഈ ചുറ്റുപാടിൽ 8 വയസ്സുള്ള ഒരു കുട്ടിയെ ക്ഷേത്രത്തിനകത്തിട്ട് ക്രൂരമായി ദ്രോഹിച്ച ഈ കാലത്ത് സ്വന്തം കുട്ടികളെയും മാതാപിതാക്കളെയും സ്വന്തം സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ അവിഹിതത്തിന് വേണ്ടി കൊന്നും തള്ളുന്ന അമ്മമാരുള്ള ഈ കാലത്ത് സ്നേഹത്തെക്കുറിച്ചല്ലാതെ മറ്റെന്താണ്, എന്തിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്? ഈ സമൂഹത്തിൽ ചിതറുന്ന മൂല്യങ്ങളും ചിതലരിക്കുന്ന ബന്ധങ്ങളും കണ്ട് വളരെയധികം ആദി പോയിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഈ പ്രദേശത്തിന് അറിവിനും സംസ്കാരത്തിനും വേണ്ടിയിട്ടുള്ളൊരു ദാഹം ഉണ്ട് എന്ന് നേരത്തെ എനിക്ക് മനസ്സിലായത് മുമ്പ് ഞാനിവിടെ പരിപാടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സംസ്കാരവും സംസ്കൃതിയും കൂട്ടിക്കുഴച്ച കളിമണ്ണാണ് നിങ്ങളുടെ ശരീരം എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഒരുപാട് വിശ്വാസികളുണ്ട്. ഇബാല തന്നെ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസിയുടെ കൈയും ദൈവത്തിൻ്റെ കൈയും രണ്ടല്ല എന്ന്. അപ്പോൾ ദൈവവിശ്വാസമുള്ള നിങ്ങളോട് സ്നേഹത്തെക്കുറിച്ച് പറയാൻ എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ വരുന്നത് സാഹിത്യകാരന്മാരുടെ നാട്ടിൽ നിന്നുള്ള കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നടി വാസുദേവൻ നായരുടെയും അതുപോലെ യു എ ഖാദർ, വത്സര ടീച്ചർ ഇവരെന്ന നാട്ടുകാരല്ല. പക്ഷേ അവിടെ വന്ന് താമസിച്ച് വീണ്ടും നമ്മുടെ നാട്ടുകാരായി മാറിയ എഴുത്തുകാരാണ് ഇവരൊക്കെ. ഇപ്പോൾ സാഹിത്യത്തിൻ്റെ ശാസ്ത്രത്തിന് ശ്വസിച്ചിട്ടാണ് കൊട്ടി കോഴിക്കോടായ ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനും എഴുതുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എസ് കെ പട്ടിയക്കാട്, ഉറൂബ്, തിക്കോടിയൻ, ഇവർ പിന്നെ കടവനാട് കുട്ടിക്കൃഷ്ണൻ ഇതുപോലുള്ള ഒരുപാട് എഴുത്തുകാർ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. ഇവരെയൊക്കെ കണ്ടിട്ടാണ് വളർന്നത്. അപ്പോൾ എസ് കെ പട്ടിയക്കാടൊക്കെ എൻ്റെ വീട്ടിൽ നിത്യം വരും. അദ്ദേഹം എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്, അദ്ദേഹം ഒരു കറുത്ത ബാഗ് കക്ഷത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ പടിപ്പുരയിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു വരുന്ന എസ് കെ. ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് മിക്ക ദിവസവും അദ്ദേഹം അത്താഴം കഴിക്കുക. അപ്പോൾ അദ്ദേഹത്തിനൊരു പ്രത്യേക ഭക്ഷണമൊന്നും ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കില്ല. നമ്മളെന്താണോ കഴിക്കുന്നത് അതും അദ്ദേഹം കഴിക്കും. അങ്ങനെ എസ് കെ പട്ടിയക്കാരൻ്റെ ജ്ഞാനപീഠം കിട്ടി. ആ സമയത്ത് അദ്ദേഹം അച്ഛൻ്റെ നാടായിട്ടുള്ള ചാവക്കാട് പോയപ്പോൾ അവിടെ കുറേ ആളുകൾ ദൂരെ നിന്ന് വണ്ടി പിടിച്ചിട്ട് കാണാൻ വന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങളൊക്കെ അതിശയിച്ചു പോയി. എസ് കെ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ആളാണോ എന്ന് ഞങ്ങൾ അപ്പോഴാണ് അമ്പരന്ന് പോയത്. കാരണം എസ് കെ പട്ടിയക്കാട് ഇന്നത്തെ പോലെ സെലിബ്രിറ്റി ആയ എഴുത്തുകാരനായിരുന്നില്ല. സാധാരണക്കാരൻ്റെ കൂടെ ജീവിക്കുകയും സാധാരണക്കാരൻ്റെ കൂടെ നടക്കുകയും സാധാരണക്കാരനെ കുറിച്ച് കഥകൾ എഴുതുകയും ചെയ്തിട്ടുള്ളൊരു വലിയ എഴുത്തുകാരനാണ് അദ്ദേഹം. അപ്പം ഇങ്ങനെയുള്ള എഴുത്തുകാരൊക്കെയാണ് സമൂഹത്തിലെ ശരിക്കും ഒരു ഉണ്ടാക്കുന്നതുകൊണ്ട്. എഴുത്തുകാരായ ഞങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നത് സമഗ്രമായ ജീവിതമാണ്. ഞങ്ങൾ പഠിപ്പിക്കുന്നത് നേരത്തെ അബൂബക്കർ സാറ് പറഞ്ഞ പോലെ സ്നേഹം തന്നെയാണ്. രണ്ടു ദിവസം മുൻപ് സിനിമാ നടൻ ശ്രീനിവാസനൊരു അവാർഡ് കൊടുക്കുന്ന ചടങ്ങിൽ എം മുകുന്ദൻ സാറ്, പിന്നെ സുധീഷ്, ഞാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ നോക്കിയിട്ട്
അദ്ദേഹം എന്താ പറഞ്ഞത്? ശ്രീനിവാസൻ പറയാണ്, ഞാൻ മുമ്പൊരു മുരടനായിരുന്നു, പക്ഷെ നിങ്ങളൊക്കെ എഴുതിയ സാഹിത്യം വായിച്ചിട്ടാണ് ഞാനൊരു മനുഷ്യനായത്. അപ്പൊ സാഹിത്യം ശരിക്കും നമ്മളെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്, വെറുക്കാനല്ല. ഈ നമുക്കൊന്നുണ്ടാവുന്ന പ്രശ്നങ്ങളുടെ എല്ലാം കാരണം സ്നേഹരാഹിത്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്നേഹം എന്നത് കാരിരുമ്പിനെ കാഞ്ചനമാക്കി മാറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വിഷത്തെ അമൃതാക്കി മാറ്റുന്നതാണ് സ്നേഹം. അതുകൊണ്ടാണ് എന്നോട് എല്ലാവരും ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രണയത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നത്? എപ്പോഴും നിങ്ങൾ സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഒക്കെ ആണല്ലോ എഴുതുന്നത്. അപ്പം ഞാൻ പറയുന്നത്, നമുക്കില്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജീവിത പ്രണയമാണ്. നമുക്ക് ജീവിതത്തിൽ മനോഹരമായ മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത്: ജനനം, മരണം, പ്രണയം. ജനനം എന്നത് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞു, മരണം എന്നത് നാം ജനിച്ചപ്പോൾ തന്നെ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു, പിന്നെയുള്ളത് ജീവിത പ്രണയമാണ്. ഈ ജീവിത പ്രണയം നിങ്ങളിൽ നിന്നും ഒരിക്കലും അകന്നു പോകാതിരിക്കാനാണ് എഴുത്തുകാരായ ഞങ്ങളൊക്കെ ശ്രമിക്കുന്നത്. കാരണം ജീവിതത്തിൻ്റെ മേലുള്ള പിടി വിടാതിരിക്കാൻ സഹായിക്കുക, അല്ലെങ്കിൽ സമകാലിക ജീവിതത്തെ നേരിടാനുള്ള ഹെൽപ്പ് നൽകുക എന്നതൊക്കെയാണ് ശരിക്കും എഴുത്തുകാർ ഉദ്ദേശിക്കുന്നത്. മരണത്തിനപ്പുറത്തുള്ള അല്ലെങ്കിൽ ജീവിതത്തിനപ്പുറത്തുള്ള എന്തോ തേടുന്നവരാണ് എഴുത്തുകാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സത്യം അന്വേഷിക്കുക, ഇതാണ് ഗൗതമ ബുദ്ധൻ ചെയ്തത്. അദ്ദേഹം സത്യം അന്വേഷിച്ചുകൊണ്ടാണ് സ്വന്തം വീട് വിട്ടു ഇറങ്ങിപ്പോയത്. നമുക്കറിയാം, അദ്ദേഹം വൃദ്ധനായ രാജാവിനാണ്, കുറേ കാലത്തിന് ശേഷമാണ് രാജാവിനൊരു കുഞ്ഞുണ്ടാവുന്നത്, ഗൗതമ ബുദ്ധൻ. അപ്പോൾ കുഞ്ഞു ജനിച്ചപ്പോൾ ഈ രാജാവ് പല ജ്യോതിഷികളെയും വിളിച്ചു വരുത്തി, ജ്യോതിഷികളെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം ഈ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ഈ എല്ലാ ജ്യോതിഷികളും ഒന്നിച്ച് പറയും, ഇവൻ രാജാവാകാൻ പോകുന്നില്ല. അപ്പം ഇദ്ദേഹത്തിന് ആകെ പരിഭ്രമമായി, കാരണം തനിക്ക് പിൻഗാമിയായിട്ട് വരാൻ പോകുന്ന ഒരു രാജാവിനെയാണ് ഈ രാജാവ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇതിനെന്താണ് പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, ഈ കുഞ്ഞിനെ നിങ്ങൾ രോഗം, ദാരിദ്ര്യം, മരണം ഇത് മൂന്നും കാണിക്കാതെ വേണം വളർത്താൻ. അതേപോലെ തന്നെ രാജാവ് കുട്ടിയെ രോഗമോ സാധാരണക്കാരെ ഒന്നും കാണാതെ വളർന്നിട്ടാണ് ഈ കുട്ടി ജീവിച്ചത്. അങ്ങനെ ഇവൻ യൗവനത്തിലെത്തിയ സമയത്ത് അടുത്ത ഗ്രാമത്തിൽ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി, പുതുവർഷ പരിപാടി ചെയ്തി, ഒരു രഥത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തേരാളിയോട് പറഞ്ഞു കൊടുക്കും, നീ ഒരിക്കലും ഇവൻ ഈ എന്റെ മകനോട് രോഗത്തിനെ കുറിച്ചോ ദാരിദ്ര്യത്തിനെ കുറിച്ചോ കുറിച്ചോ പറയാൻ പാടില്ല. ചൂരം പോയി കഴിഞ്ഞ ഒരു രോഗിയായിട്ടുള്ള ആളിങ്ങനെ അവശനായിട്ട് നടന്നു വരുന്ന കാണുമ്പോ തേരാളിയോട് ഈ രാജകുമാരൻ ചോദിക്കും, അല്ല അതെന്താണ് അദ്ദേഹം അങ്ങനെ നടക്കുന്നത്? അപ്പൊ അറിയാതെ തേരാളി പറഞ്ഞു പോകും, മകനെ അത് രോഗം, അദ്ദേഹം ഇങ്ങനെ നടക്കുന്നത്. ഇത് കേട്ടപ്പോൾ രാജകുമാരൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എനിക്കും രോഗം വരുമോ? ആ കുമാരനും രോഗം വരും. കേട്ടപ്പോൾ കുട്ടിക്ക് ഈ ചെറുപ്പക്കാരന് നിരാശയായി. രണ്ടാമത് ഒരു ദരിദ്രനായിട്ടുള്ള ഒരാളെ കാണാൻ അവസ്ഥ, വളരെ ദരിദ്രനായിട്ടുള്ള, അതെന്താണ്? അപ്പൊ പറയാം, അത് ദാരിദ്ര്യമാണ് മകനെ. പിന്നെ ഒരാൾ മരിച്ചിട്ട് ആ ഡെഡ് ബോഡി കൊണ്ടിരുന്ന കാണുമ്പോൾ രാജകുമാരൻ ചോദിക്കും, അതെന്താണ്? അത് മരണമാണ് മകനെ. അപ്പൊ എനിക്കും മരണം വരുമോ? രാജകുമാരനും മരണം സംഭവിക്കും. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറയും, എങ്കിൽ നമുക്ക് തിരിച്ചു പോകാം, ഇനി മരണത്തിനപ്പുറത്തുമുള്ള അപ്പുറത്തുള്ള സത്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണണം, അതാണ് അതിനു വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടാണ് ഈ രാജകുമാരൻ ഇങ്ങനെ വീട് വിട്ടിട്ടിറങ്ങിപ്പോകുന്നത്. അപ്പൊ നമ്മളൊക്കെ തന്നെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നവരാണ് ഇതുപോലുള്ള സംഗതികളൊക്കെ നടക്കുന്നത്. മനുഷ്യൻ മനുഷ്യനെ പരസ്പര സ്നേഹിക്കാനും അതുപോലെ നമ്മുടെ സ്വന്തം കാണാനും നമ്മൾ പഠിക്കണം. അതുപോലെ ജീവിതത്തിൻ്റെ ജീവിത പ്രണയം നമുക്ക് ഇട്ടു പോകാൻ പാടില്ല. വിഖ്യാതനായ ഉറുദു കവി പാടിയിട്ടുണ്ട്, ഓ ജോ തു ഹമ്മേ തുമ്മേ കരാർധ തുമേ യാദ് ഹോ കീന യാദ് ഹോ, ഓ ജോ ഹമ്മേ തുമ്മേ കരാർധ തുമേ യാദ് ഹോ കീന യാദ് ഹോ, ഓ വാദാ യാനി നിബാഹ കാ തുമ്മേ യാദ് ഹോ കീന യാദ് ഹോ. ഒരിക്കൽ എനിക്കും നിനക്കുമിടയിൽ പൂവിട്ട് നിന്ന പ്രണയത്തെക്കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ? അതോ മറന്നുപോയോ? പിരിയില്ല മരണം വരെ എന്ന ശബ്ദത്തെക്കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ? അതോ മറന്നുപോയോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ജിസയാപ്പ് കേത്തേത്തെ വാവഫ, ജിസയാപ്പ് ഗിത്തേത്തെ ആഷ്ണ, മേഹോ വഹീമോമിൻ തുമയാദ് ഹോ കിന്നയാദ് ഹോ. നീ ആരെയാണോ ഹൃദയത്തിൻ്റെ ഹൃദയമേ കലിൻ്റെ കരളെ എന്നൊക്കെ വിളിച്ചത്, അതേ മോമിനാണോ ഞാൻ, നിനക്ക് ഓർമ്മയുണ്ടോ അതോ മറന്നുപോയോ?
കാരണം നമുക്ക് ദമ്പതികളുടെ ഇടയിൽ പോലും പ്രണയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പ്രണയത്തെക്കുറിച്ചൊന്നും പറയാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം പ്രണയം പ്രായത്തെ അറിയുന്നില്ല, മരണത്തെ അറിയുന്നില്ല. എന്നാൽ അത് ജീവിതത്തിൻ്റെ ജീവിതയാത്രയുടെ ഒരു പകുതി മാത്രമാണ്. മറ്റേ പകുതി എങ്ങനെയാണ്? അന്തർധ്യാനത്താൽ പൂർണ്ണമാക്കേണ്ടതാണ്. ആ മറ്റേ പകുതിയെ നേരിടാനുള്ള നമ്മളെ സജ്ജരാകുകയാണ് ജീവിത പ്രണയം സാധിക്കുന്നത്. ഈ രണ്ട് കരയ്ക്കും ഇടയിലാണ് അസ്തിത്വത്തിൻ്റെ നദി ഒഴുകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമുക്ക് വെറുപ്പിൻ്റെ സ്ഥാനത്ത് സ്നേഹത്തെ പ്രതിഷ്ഠിക്കാൻ കഴിയണം. സ്നേഹത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. കാരണം നമ്മുടെ കൈകൾ ചെന്ന് മുട്ടുന്നത് വെറുപ്പിൻ്റെ കൈകളിലാണ്. എന്നാൽ സ്നേഹത്തിൻ്റെ ശീതളഹസ്തങ്ങളാണ് നമുക്ക് ഇനി തേടേണ്ടത്. അതിന് എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം നിങ്ങളെ സഹായിക്കുന്നത് വായനയാണ്. ഇപ്പോൾ വായനയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, വായിക്കാത്ത ആളുകളും വായിക്കുന്ന ആളുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. വായിക്കാത്ത ആളുകളും വായിക്കുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം, പറമ്പിൽ കൊത്തിപ്പെറുക്കി നടക്കുന്ന കോഴിയും ആകാശത്ത് പറക്കുന്ന പക്ഷിയും തമ്മിലുള്ള വ്യത്യാസമാണ്. പറമ്പിൽ കൊത്തിപ്പെറുക്കി നടക്കുന്ന കോഴി എന്താണ് ചെയ്യുന്നത്? അത് കുനിഞ്ഞു നിന്ന് പുഴുക്കളെ തിന്നുകയാണ്. അതിന് വേറൊരു ലോകമില്ല. അതിന് തൻ്റെ വയറ് നിറച്ചാൽ മതി, ഉദരനിമിത്തം മാത്രമേ അതിനുള്ളൂ. എന്നാൽ ആകാശത്ത് പറക്കുന്ന പക്ഷി ഉയരത്തിൽ നിന്നുകൊണ്ട് കാണുന്നു താഴെ ഭൂമിയിൽ എന്തെല്ലാം നടക്കുന്നു. നമ്മുടെ കാഴ്ചമെങ്കിൽ നമ്മൾ വായിക്കണം, വിശുദ്ധ ഖുർആൻ അതേപോലെ പത്രം വായിക്കണം. പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് ദേഷ്യം വരും. അപ്പൊ അത് പത്രം വായിക്കണം. അതേപോലെ നിങ്ങൾ പൂർവ്വസൂരികളായിട്ടുള്ള എഴുത്തുകാർ, അതുപോലെ നമ്മളെ പോലുള്ളവരൊക്കെ എഴുതുന്നതൊക്കെ നിങ്ങൾ വായിക്കണം. അപ്പൊ സാറ് പറയണ്ടായി സ്വർഗവാദത്തിൽ എന്ന് പറഞ്ഞ കഥയെ കുറിച്ച്. അത് എനിക്ക് ജീവിതത്തെ അത് എഴുതി കഴിഞ്ഞിട്ട് ഞാനിപ്പോഴും അതിന് വിട്ടു കിട്ടിയിട്ടില്ല. എൻ്റെ ആത്മാവിനെ മോചിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം അത് താമരശ്ശേരിക്കാരനായ അഷ്റഫ് താമരശ്ശേരിയുടെ കഥയാണ്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം കാരുണ്യവാനായിട്ടുള്ള ആ മനുഷ്യൻ, ദൈവം കാരുണ്യത്തിൻ്റെ പ്രതീകമായിട്ട് ഭൂമിയിലേക്ക് അയച്ചുവിട്ട ഒരു മനുഷ്യനാണ് അഷ്റഫ് താമരശ്ശേരി. അപ്പം ഞാൻ ദുബായിൽ പോയപ്പോൾ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ, ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ പോയ സമയത്ത് അവിടെ കുറേ പരിപാടികളിൽ നമുക്ക് സംസാരിക്കേണ്ടി വരും. അങ്ങനെ ഒരു സ്റ്റേജിൽ ഞാൻ പോയപ്പോൾ അവിടെ അഷ്റഫ് താമരശ്ശേരി എന്നൊരാൾ എല്ലാവരും ജീവിതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ മനുഷ്യൻ സംസാരിക്കുന്നത് മരണത്തെ കുറിച്ച്. ഞാൻ ചോദിച്ചു, ആരാണ് ഇദ്ദേഹം? ഒരാൾ പറഞ്ഞു, അദ്ദേഹമാണ് അഷ്റഫ് താമരശ്ശേരി. ഗൾഫില് മരിക്കുന്ന ആളുകളെ പല രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ തൊഴിലല്ല, അദ്ദേഹത്തിന്റെ സേവനമാണ്. ആരോടും 5 രൂപ വാങ്ങാതെ 2 ആഴ്ച ഡെഡ് ബോഡി അവിടുത്തെ മെഡിക്കൽ സെന്ററിൽ കിടക്കുന്നതിന് പകരം 2 ദിവസം കൊണ്ട് 136 കടലാസുകൾ ശരിയാക്കി ഡെഡ് ബോഡിയെ എല്ലാ നാട്ടിലേക്കും, കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കാൻ സഹായിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പം എനിക്ക് തോന്നി ഞാൻ അദ്ദേഹത്തിനെ പറ്റി എഴുതണം. കാരണം മലയാളികളായ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തണം എന്ന് വെച്ചിട്ടാണ് ഞാൻ എഴുതിയത്. അങ്ങനെ 3-4 വിസിറ്റ് നടത്തിയിട്ടാണ് ഞാൻ ദുബായിലെ സാധാരണക്കാരൻ്റെ ജീവിതവും അതുപോലെ അഷ്റഫ് താമരശ്ശേരിയെയും കുറിച്ചൊക്കെ ഞാൻ എഴുതിയത്. അപ്പം ഇത് എഴുതാൻ കാരണം എന്താ വെച്ചാൽ, ഇത് നന്മയുടെ പ്രതീകമായിട്ടുള്ള ഒരു മനുഷ്യനെ നിങ്ങളെ പരിചയപ്പെടുത്താൻ, അല്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പം നമുക്ക് ശരിക്കും എഴുത്തുകാരന് എന്താണ് സമൂഹത്തിന് കൊടുക്കാനുള്ളത്? വാക്കാണ്. വാക്ക് തോക്കിന് മുൻപിൽ തളരാത്ത നീ എൻ്റെ വാക്കിന് മുൻപിൽ തകരുന്നത് എന്തേന്ന് കവി ചോദിച്ചതുകൊണ്ടാണ്. കാരണം എഴുത്തുകാരൻ്റെ വാക്കുകൾ നമുക്ക് മുന്നിൽ തോക്ക് പോലും പതറിപ്പോകുന്നതാണ് പറയുന്നത്. എന്നാൽ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഹൃദയ രക്തമാണ് നിങ്ങളെ തുറന്ന് കാണിക്കുന്നത്, നിങ്ങളുടെ ആത്മവ്രണങ്ങളെയാണ്. അതാണ് വിഖ്യാതനായി ഉറുദു കവി പാടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അപ്പങ്ങളെ തുറന്നു കാട്ടിയിട്ടാണ് ഈ സദസ്സിനെ ഊഷ്മളമാക്കിയത് എന്നും. നമ്മളൊക്കെ ജീവിച്ചോളുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് എന്തോ കുറവുണ്ട്, നമുക്ക് എന്തോ ഇല്ല, എല്ലാം ഉണ്ട്. എന്നാൽ എന്തോ ഇല്ല എന്ന് തോന്നുമ്പോൾ, ഒരു ശൂന്യത നമുക്ക് തോന്നുമ്പോൾ നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത്? പുറത്തു പോയി പ്രത്യേകിച്ച് നഗരങ്ങളിലൊക്കെ ഉള്ളവരും ആളുകളിൽ കയറി ഇറങ്ങുകയും വേണ്ടതും വേണ്ടാത്തതുമായ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ് ചെയ്യുക. നല്ല വസ്ത്രം, നല്ല ചെരുപ്പ്, ആഭരണങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ, ഇതൊക്കെയാണോ നമുക്ക് സന്തോഷം തരുന്നത്? ഉള്ളിലെ ശൂന്യതയെ നിറയ്ക്കാൻ ബാഹ്യ വസ്തുക്കളെ കൊണ്ട് സാധിക്കുകയില്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം.
ഇപ്പം നമ്മളൊക്കെ നിറമുള്ള കുമിളകൾക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആന്തരിക രത്നത്തെക്കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞുകൂടാ, നമുക്ക് അറിയണമെന്ന് താല്പര്യമില്ല. ഇപ്പം ദ്വാരമുള്ള പൊൻപാത്രത്തെ ഉപേക്ഷിക്കാനും ദ്വാരമില്ലാത്ത മൺപാത്രങ്ങളെ നെഞ്ചോട് ചേർക്കാനും എന്നാണ് നമുക്ക് സാധിക്കുന്നത്? അന്നാണ് നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ ഒരു ആത്മബോധം ഉണ്ടാവാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ പെൺകുട്ടികളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നമുക്കറിയാം. ഐടിയുടെ കടന്നുകയറ്റം ഒരു കൈകൊണ്ട് നമ്മളെ തലോടുകയും മറ്റു കൈകൊണ്ട് പ്രഹരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും തലകുനിച്ച ഒരു വിഭാഗമായിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ പല സ്ഥലത്തും പ്രസംഗിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവുക ആ വേദിയിൽ ഇരുന്നിട്ട് കുട്ടികൾ അല്ലെങ്കിൽ വലിയ ആളുകളൊക്കെ ഇങ്ങനെ തലകുനിച്ചിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ തല ശിരസ് ഉയർത്തിയാലേ ഞാൻ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞു. കാരണം നമ്മളെ ടാഗോർ എന്താണ് പഠിപ്പിച്ചത്? Where the head is held high, where the mind is without fear, where the world is not divided into narrowed house walls. എവിടെ മനസ്സ് നിർഭയവും ശിരസ് സമന്നതവുമായി ഇരിക്കുന്നുവോ അവിടെയാണ് സ്വാതന്ത്ര്യം. എവിടെ ലോകം ഇരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്, കാരണം അവർക്ക് വേറൊരു ലോകമില്ല. ഒരു വീട്ടിൽ തന്നെ നമ്മളൊരു വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ അച്ഛനും അമ്മയും മക്കളൊക്കെ ഓരോരോ മൊബൈൽ വെച്ചിരിക്കുന്ന കാണാം. അപ്പൊ ഇതിന്റെ ഒരു ആത്മനാശത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും. ഇതിപ്പോ പിന്നാലും ബസ്സിലാണെങ്കിലും നമ്മൾ വിമാനത്താകും പോകുമ്പോൾ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആരാ നമ്മൾ നോക്കുന്നില്ല. മുൻപൊക്കെ ബസ്സിലിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറയുമായിരുന്നു, ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കും. ഇന്ന് അതല്ല, ഇന്ന് ഓരോരുത്തരും അവനവൻ്റെതായിട്ടുള്ള ലോകത്ത് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് മൊബൈലിലേക്ക് ശിരസ് കുനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പലതും നമുക്ക് നഷ്ടമാകുന്നുണ്ട്. നമ്മൾ മഴവിൽ കാണുന്നില്ല, നക്ഷത്രങ്ങൾ കാണുന്നില്ല, നിലാവ് കാണുന്നില്ല, നമ്മുടെ സഹജീവിയെ കാണുന്നില്ല, അവൻ്റെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീരും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ പണ്ട പഴയ ഒരു പ്രസിഡന്റിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, APJ അബ്ദുൽ കലാം. അദ്ദേഹം നമ്മളെ എന്താണ് പഠിപ്പിച്ചത്? സ്വപ്നം കാണുക എന്നാണ് അദ്ദേഹം നമ്മളെ, നിങ്ങൾ സ്വപ്നം കാണുക, സ്വപ്നം കാണുക, സ്വപ്നം കാണുക ഉദ്ഘോഷിച്ച അബ്ദുൽ കലാം സാറ് നമ്മളെപ്പോ കണ്ടിട്ടുണ്ട്. സ്വപ്നത്തിന് മാത്രമേ കോടി മനസ്സുകളെ ജ്വലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് അദ്ദേഹം. അറിവിൻ്റെ ദീപം ഉള്ളിൽ കൊളുത്തി വെക്കണം എന്ന് അദ്ദേഹമാണ് നമ്മളെ പഠിപ്പിച്ചത്. നമുക്ക് സ്വരാജ്യ സ്നേഹം വേണം, അതുപോലെ അജയ്യമായ ആത്മചൈതന്യം അസാധ്യമായതിനെ സാധ്യമാക്കും എന്ന് നമ്മളെ പഠിപ്പിച്ച ആളാണ് APJ അബ്ദുൽ കലാം സാർ. അപ്പം അദ്ദേഹം നമ്മളോട് പറയുന്നതാണ്, വിജയികളെ നോക്കി നിങ്ങൾ പഠിക്കരുത്, വിജയികളെ പറ്റി നിങ്ങൾ അന്വേഷിക്കരുത്, പരാജിതരെ നിങ്ങൾ അറിയണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം വിജയികളുടെ അടുത്ത് നമുക്ക് ഒന്നും ലഭിക്കാൻ ഇല്ലല്ലോ. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ അതിൽ നിന്നും അതിനെ നമ്മൾ ഒരു ഡൈനാമിക്സ് കണ്ടിട്ട് അതിൻ്റെ സൗന്ദര്യം കണ്ടിട്ട്, അതേപോലെ നമുക്ക് ദുഃഖമുണ്ടാവുമ്പോൾ വേദന ഉണ്ടാവുമ്പോഴും നമ്മൾ ദൈവമേ എന്ന് വിളിച്ചു പോകും. അതെന്താണ്? നമുക്ക് ആഹ്ലാദം ഉണ്ടാവുമ്പോഴും നമ്മൾ ദൈവത്തെ ഓർക്കും, ദുഃഖമുണ്ടാവുമ്പോഴും ഓർക്കും. ദുഃഖം ഉണ്ടാവുമ്പോൾ നമുക്ക് ദൈവം അഭയമാണ്. ഈശ്വരൻ എന്നത് അഗ്നിയാണ്. ഈ അഗ്നിയിൽ ചുവട് വെക്കാൻ മനുഷ്യന് കഴിയുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാവുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എല്ലാ മതങ്ങളും ദൈവത്തെ അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സാധാരണ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ മാനിക്കുമ്പോഴാണ് മതം മനുഷ്യന് സ്വീകാര്യമായിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മിലുള്ള മൂല്യങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് മതം ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ദൈവം മനുഷ്യനോടും അതുപോലെ മനുഷ്യൻ സകല ജീവജാലങ്ങളോടും കാണിക്കുന്ന ദയയെയും കാരുണ്യത്തെയും കുറിച്ചൊക്കെ. ഞാൻ എൻ്റെ മതത്തിലുള്ള അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവായിട്ടാണ് ജനിച്ചത്, അതിലുള്ള പുസ്തകങ്ങളെക്കാൾ കൂടുതൽ വിശുദ്ധ ഖുർആനും ബൈബിളൊക്കെ വായിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഓരോ മിടിപ്പും നമ്മുടെ ഓരോ തുടിപ്പും ദൈവം അറിയുന്നുണ്ട്. അങ്ങനെ തോന്നുമ്പോൾ ഏത് ബലഹീനരിലും ദൈവം തുണയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ മതങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രകരണ ശാസ്ത്രമുണ്ട്. ഈ പ്രകരണം മനസ്സിലാക്കാതെയാണ് പരസ്പരം വാഗ്വാദങ്ങൾ നടക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്നേഹം ഒരു ആത്മീയമായ കണ്ണാടിയാണ്. അത് നിങ്ങളെ പരിപോഷിപ്പിക്കും, സംയോജിപ്പിക്കും, നിങ്ങളെ ആന്തരിക യാത്രയ്ക്ക് സജ്ജരാക്കും. ഈ ഒരു പരിപാടിയിൽ വരാനും നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാം ഹൃദയം നിർമ്മലമായ കണ്ണാടി പോലെയായിരിക്കട്ടെ. അതിൽ സഹജീവിയുടെയോ സഹജാതിൻ്റെയോ കണ്ണുനീരോ നെടുവൂർപ്പോ വീണിട്ട് ഒരിക്കലും അതിലും അങ്ങനെ എനിക്കായിരിക്കട്ടെ. വിശുദ്ധ ഖുർആനിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാചകമുണ്ട്,
അതെന്താ വെച്ചാൽ നീ നല്ല വാക്കുകൾ പറയുക എന്നാണ്. നല്ല വചനം നല്ല വൃക്ഷത്തെ പോലെയാണ്, അത് വേരുറച്ചതും അതിൻ്റെ ശാഖകൾ ആകാശത്ത് പടർന്നതുമാണ്. ദൈവാനുമതിയോടുകൂടി അത് നല്ല ഫലം തരുന്നു എന്ന് ഈ നല്ല വാക്കുകൾ നമുക്ക് എന്നും പരസ്പരം പറയുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയേക്കാൾ വലിയ നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.